ആഞ്ചലൂസ് 2021 ഈശോ മിശിഹായിൽ ഏവർക്കും സ്വാഗതം. ഈശോയുടെ കുഞ്ഞുമക്കളെ, നമുക്ക് പരസ്പരം സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സമൃദ്ധിയിൽ വളർന്നു വന്നതുപോലെ ദൈവിക ജ്ഞാനത്തിൽ വളരുവാൻ ഈശോ നമുക്കായി ഒരുക്കിയിരിക്കുന്ന 3 വിശുദ്ധ ദിനങ്ങളാണ് ആഞ്ചലൂസ് 2021. ധ്യാനത്തിൻ്റെ 1 ദിവസത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 81:1-2 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പു വിളിക്കുവിൻ, തപ്പുകൊട്ടിയും കിന്നരം വീണയും ഇമ്പമായ മീട്ടിയും ഗാനമുതിർക്കുവിൻ. പ്രിയ കൂട്ടുകാരെ, നമുക്കും ഒരു ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്ന കൂട്ടുകാരോടുകൂടെ പാടി കളിച്ച് 2 ദിനം ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം ധ്യാനത്തിൽ പങ്കെടുത്ത കൊച്ചു കൂട്ടുകാരുടെ വീഡിയോസ് ഞങ്ങൾക്ക് അയച്ചു കിട്ടുകയുണ്ടായി. ഇപ്പൊ ഞങ്ങളത് കാണിക്കട്ടെ. നോക്കിക്കേ, എത്ര തീഷ്ണതയോടെയും ഉത്സാഹത്തോടെയും ഒക്കെയാണ് കുട്ടികൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് എന്ന്. അപ്പോൾ നമുക്കും ഇപ്പോൾ ഒരുമിച്ച് ഒന്ന് ചേർന്ന് ഇതുപോലെ ഇരട്ടി തീഷ്ണതയോടെ നമുക്ക് ഈ ആക്ഷൻ സോങ് കളിക്കാം. ആർ യു റെഡി? ആ യെസ്. യേശുവിനെ സ്നേഹിക്കും പോലെ ആരെന്നെ സ്നേഹിച്ചിരുന്നു, യേശുവിന്റെ കൂടെ വരുമ്പോൾ ആരെന്റെ കൂടെ വരുന്നു, യേശുവിനെ സ്നേഹിക്കും പോലെ ആരെന്നെ സ്നേഹിച്ചിരുന്നു, യേശുവിന്റെ കൂടെ വരുമ്പോൾ ആരെന്റെ കൂടെ വരുന്നു. അച്ഛനാകുമോ, അമ്മയ്ക്കാകുമോ, അച്ഛനാകുമോ, സോദര സ്നേഹിത കായിടും, സോദര സ്നേഹിത കായിടും. ഇല്ലയില്ല 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 ഇല്ലയില്ല. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴമളക്കാമോ, യേശുവിന്റെ സ്നേഹത്തിന്റെ ഉയരമളക്കാമോ, യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴമളക്കാമോ, യേശുവിന്റെ സ്നേഹത്തിന്റെ അടുത്തതായി ഒരു പ്രാർത്ഥനാ ഗാനമാണ്. ഈ സമയം ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നമുക്കായിരിക്കാം. പരിശുദ്ധിയേകും പരിശുദ്ധാത്മാവേ, എന്നാത്മാവിൽ
വന്നു നിറയണേ, പരിശുദ്ധി പകരും പരിശുദ്ധാത്മാവേ, ആത്മാവിൻ നിറവ് എനിക്കേകണേ. ഞാൻ പ്രാർത്ഥനയിൽ വെളിച്ചം നീ എന്നാത്മാവിൽ അഭിഷേകമാകും, നീ എന്നാത്മാവിൽ ആനന്ദ വെളിച്ചം നീ. പരിശുദ്ധിയേകും പരിശുദ്ധാത്മാവേ, എന്നാത്മാവിൽ വന്നു നിറയണേ. പ്രിയ കൂട്ടുകാരെ, രണ്ടാം ദിനത്തിലെ സന്ദേശം നൽകുന്നത് KCSL സംസ്ഥാന ഡയറക്ടറും സെന്റ് തോമസ് പ്രസ് മാനേജരും ദീപനാളം വാരികയുടെ ചീഫ് എഡിറ്ററുമായ സ്നേഹബഹുമാനപ്പെട്ട ഫാദർ കുര്യൻ തടത്തിലാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുമക്കളെ, നമ്മുടെ ക്രിസ്ത്യൻ ധ്യാനത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്നലെ നിങ്ങളെല്ലാവരും നന്നായി ധ്യാനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്ന് ഈ ദിവസം ഈ ടോക്കില് നമ്മൾ കണ്ടെത്തുന്നത് ഈശോ നമ്മളെ സ്വന്തമാക്കി, അല്ലെങ്കിൽ ഈശോയുടെ സ്വന്തമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ആ വലിയ ഒരു സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ ആഴപ്പെടാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഈ ധ്യാനത്തിലേക്ക് കടക്കാം. ഓരോ വ്യക്തിയും ഓരോ ജീവിതവും ഈശോയുടെ മഹത്വമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതം ഈശോയുടെ വിജയമാണ്, അത് പ്രതീക്ഷയാണ്. ഈശോ നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വലിയ വിജയത്തിന്റെ സന്തോഷത്തിന്റെ കാരണം. നമ്മളെല്ലാവരും ദൈവത്തിന് പ്രിയമുള്ളവരായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ലേവിയരുടെ പുസ്തകം 20:26 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് സ്വന്തമാവേണ്ടതിന് മറ്റെല്ലാ ജനപദങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ വേർതിരിച്ചിരിക്കുന്നു. നിങ്ങളെ ഞാൻ വേർതിരിച്ചിരിക്കുന്നു. വേർതിരിവിന്റെ ഒരു ഒരു വിശുദ്ധീകരണ മുദ്ര ചാർത്തപ്പെട്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ അലങ്കാരം. ദൈവത്തിന്റെ സ്വന്തമായി നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, പരിശുദ്ധ മാമോദീസായിലൂടെ ഈ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് നമ്മളെല്ലാം പത്രീഭൂതരാണ്. ദൈവം മറ്റെല്ലാത്തിൽ നിന്നും മറ്റെല്ലാ ജനപദങ്ങളിൽ നിന്ന് നമ്മളെ സ്വന്തമായിട്ട്, ഈശോയുടെ സ്വന്തമായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. അവിടെ ആ മമ്മദീസായിലൂടെ കിട്ടിയ ആ വേർതിരിവ്, ആ വേർതിരിവിനെ കുറിച്ചുള്ള ആ ചിന്ത, ആ വിശുദ്ധീകരിക്കപ്പെട്ട ചിന്ത എല്ലായ്പ്പോഴും നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നിധി പോലെ ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാത്തുസൂക്ഷിക്കണം. അങ്ങനെ കാത്തുസൂക്ഷിക്കുമ്പോഴാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും വിടുതൽ നേടാൻ നമുക്ക് ശക്തിയും പ്രചോദനവും ആവേശവും ഒക്കെ ഉണ്ടാകുന്നത്. പൗലോസ്ലിഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1 ലേഖനത്തില്
ആറാം അധ്യായം 19-20 വാക്യങ്ങള് നമുക്കൊന്ന് കേൾക്കാം. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, ദൈവം വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? സ്ലിഹ ചോദിക്കുക. പരിശുദ്ധാത്മാവ് കൂടാരമടിച്ചിരിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പ്രിയമുള്ളവരെ, പലപ്പോഴും ആ ഒരു അറിവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മള് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് എന്തോ, അതാണല്ലോ പാപം. ദൈവത്തിന്റെ സ്നേഹവസ്തുടമായ ആ പരിസരങ്ങളിൽ നിന്ന്, വിശുദ്ധമായ ജീവിത ക്രമങ്ങളിൽ നിന്ന്, നിയമങ്ങളുടെ സംരക്ഷിത വലയിൽ നിന്ന്, ആ കൂടാരവാസത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് പാപം. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മൾ. ആ ചിന്ത വികസിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് ഈശോയുടെ പ്രസാദമായി, ഈശോയുടെ മഹത്വമായി, സന്തോഷമായി നമുക്ക് വസിക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കാര്യമായ ഒരു ചിന്ത കൊണ്ടുവരാൻ കഴിയും. അഭിമാനമുള്ള ഒരു ചിന്തയെ വികസിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഈശോയുടെ മാമോദിസ വേളയിൽ, യോർദാൻ നദിയില് സ്നാപക യോഹന്നാനിൽ നിന്ന് ഈശോ മാമോദിസ സ്വീകരിച്ചപ്പോഴ് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സ്വരം നമ്മൾ ഓരോരുത്തരിലൂടെയും ആവർത്തിക്കുകയാണ്. ഓരോ മനുഷ്യനും മാമോദിസ സ്വീകരിച്ച് വേർതിരിവിന്റെ വിശുദ്ധീകരണത്തിന്റെ അടയാള മുദ്ര വേറുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ സ്വരമുണ്ടാവുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവൾ എന്റെ പ്രിയപുത്രിയാണ്, എന്റെ പ്രസാദമാണ്. അതാണ് സ്വർഗീയ സ്വരം, എന്റെ പ്രസാദമാണ്. അപ്പോൾ ഈ പ്രസാദം, ദൈവത്തിന്റെ പ്രസാദമായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെട്ടിരിക്കുന്നുവെന്നുള്ള വിശേഷപ്പെട്ട ഒരു ചിന്തയെ നമ്മൾ വാഴ്ത്തി സ്വീകരിക്കണം. ആ വാഴ്വിന്റെ വെളിച്ചത്തെ നമ്മൾ പ്രാപിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് നിരാശകൾ, അസ്വസ്ഥജനകമായ ചിന്തകൾ, അവസ്ഥകൾ, ഈ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറിപ്പോകുന്നത്. എപ്പോഴും ദൈവത്തിന്റെ സന്തോഷമായി ജീവിക്കാൻ, ദൈവത്തിന്റെ കാരുണ്യമായി ജീവിക്കാൻ, ദൈവത്തിന്റെ വിജയമാണെന്ന് പ്രഘോഷിക്കാൻ, ദൈവത്തിന്റെ മിഷനറിയാണെന്ന് പ്രഘോഷിക്കാൻ നമുക്ക് സ്ഥൈര്യം ലഭിക്കുന്നത് ഈ വലിയ ചിന്തയെ നമ്മൾ കൂടെ കൊണ്ടു നടക്കുമ്പോഴാണ്. വസവതരെയും മാമോദിസയിലൂടെയൊക്കെ നമ്മൾ സ്വീകരിച്ചത് ഈ മിഷനറി ആകാനുള്ള, ഈ മിഷനറിയാണെന്നുള്ള പ്രസാദമാണ്. ആ ഒരു വരമാണ്, മിഷനറിയാണ്. ഓരോ വ്യക്തിയും മിഷനറിയാണ്. മിഷണറിമാരെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൂരെ അകലങ്ങളിൽ എവിടെയൊക്കെയോ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യുന്ന കുറെ പേരെ, കുറെ അച്ഛന്മാരോ കുറെ സിസ്റ്റർമാരോ, അങ്ങനെയൊക്കെ നമ്മൾ മിഷണറിമാരെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ മാമോദിസയിലൂടെ നമ്മൾ ഓരോരുത്തരും മിഷനറിയായി മാറിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് സ്വന്തമായി തീർന്നിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു പരിശുദ്ധമായ കർമ്മം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. നമ്മുടെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം ഈ മിഷനറിയാവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മിഷനറി പ്രവർത്തനം, പ്രേഷിത പ്രവർത്തനം നിർവഹിക്കുക എന്നുള്ളതാണ് ആ ഒരു വലിയ സത്യത്തെ കൂടി നമ്മൾ തിരിച്ചറിയുകയാണ്. അത് എന്തുകൊണ്ടാണ്? ഈശോയുടെ സ്വന്തമായി തീർന്നിരിക്കുന്നുണ്ട്. ഈശോ നമ്മളെ സ്വന്തമാക്കിയതുകൊണ്ടാണ്, ഈശോ നമ്മളെ സ്വന്തമാക്കി. അതാണ് പൗലോസ് ശ്ലീഹാ കൊരിന്ത്യ സഭയിൽ എഴുതിയ ലേഖനത്തില്
ഒന്നാം ലേഖനത്തിൽ പറയുന്നത് ആറിൽ പറയുന്നതാണ് പത്തൊൻപത് ഇരുപതിലൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഈശോ അപ്പൊ ഈശോ ഈശോ നമ്മളെ സ്വന്തമാക്കി എന്നുള്ളത് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് വില കൊടുത്ത് ഈശോ നമ്മളെ വാങ്ങി എന്നുള്ളതാണ് അവസാന തുള്ളി ചോരയിൽ ചിന്തി നമ്മളെ വിലക്കെടുത്തു ആകാശത്തിൽ ആ വിരിമാറില് ആ ക്രൂശിനെ കിടന്ന് പിടഞ്ഞ് മരിച്ച ആ പിടഞ്ഞ് അവിടെ നിന്ന് നമ്മളോട് സംസാരിച്ചതാ നിങ്ങൾ എന്റെ സ്വന്തമാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചോര പൊടിഞ്ഞത് അവസാനത്തുള്ളി രക്തവും നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ നേടാൻ വേണ്ടിയാണ് നിങ്ങളെ രക്ഷിപ്പാൻ വേണ്ടിയാണ് നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇതാണ് നമ്മൾ അറിയേണ്ടത് ഇതാണ് നമ്മളിൽ ഉണ്ടാവേണ്ട വലിയ അറിവ് ഈശോ നമ്മളെ വീണ്ടെടുത്തു രക്ഷിച്ചു നമ്മളെ സ്നേഹിച്ചു അപ്പോൾ അതുകൊണ്ട് ഈശോയെക്കുറിച്ചുള്ള അറിവിൽ ആഴപ്പെടുക ഈശോയെക്കുറിച്ചുള്ള ഈശോയുടെ രക്ഷണീയ കർമ്മത്തിൽ ആ രക്ഷ നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ച മഹാത്യാഗങ്ങളെക്കുറിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോയെ അറിയുക ഈശോയെ സ്നേഹിക്കുക തോമസ് അക്കമ്പിസ് ക്രിസ്താനുകരണം ആ ഗ്രന്ഥത്തിൽ പറയുകയാണ് ഈശോയെ അറിയുന്നതും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും അപ്പുറത്തുള്ളതെല്ലാം മായയാണ് എല്ലാം മായയാണ് എല്ലാം വൃഥാവിലാണ് ഈശോയെ അറിയുക ഈശോയെ സ്നേഹിക്കുക ഈശോയെ പ്രാപിക്കുക നമ്മൾ ഈ വേദപാഠമൊക്കെ തുടങ്ങുമ്പോൾ മതപഠനത്തിന്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങുമ്പോൾ അതല്ലേ ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം പണ്ടും ഇന്നും ഒക്കെ പഠിക്കുന്ന പുസ്തകത്തിൽ ആദ്യ ചോദ്യം എന്താ ആരാണ് നിന്നെ സൃഷ്ടിച്ചത് സർവേശ്വരൻ എന്നെ സൃഷ്ടിച്ചു സർവേശ്വരൻ എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചത് ഉത്തരം തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് വിശുദ്ധ പ്രമാണങ്ങൾ പാലിച്ച് നിത്യരക്ഷ പ്രാപിപ്പാൻ സർവേശ്വരൻ എന്നെ സൃഷ്ടിച്ചു അപ്പൊ ദൈവത്തെ അറിയുക ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിന്റെ പ്രമാണങ്ങൾ പാലിക്കുക അങ്ങനെ നിത്യരക്ഷ സ്വർഗീയ ആ പർദീസ അനുഭവം സ്വർഗസൗഭാഗ്യം അനുഭവിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്കാണ് നമ്മുടെ നോട്ടം എത്തിപ്പെട്ടിരിക്കുന്നത് വിശുദ്ധർ പറയുന്നത് അതിനപ്പുറത്തുള്ളതെല്ലാം മായയാണ് ഉപേക്ഷിക്കപ്പെടേണ്ട കാര്യമാണ് ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഏക കാര്യം എന്ന് പറയുന്നത് ഈശോയാണ് വിസ്മരിക്കാൻ പറ്റാത്ത ഏക അത്ഭുതം എന്ന് പറയുന്നത് ഈശോയാണ് ഈശോയാകുന്ന സത്യത്തെ ഈശോയുടെ സുവിശേഷത്തെ ഈശോയുടെ പ്രമാണങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ളതല്ല നമ്മുടെ ജീവിതം ഇന്ന് പലപ്പോഴുമൊക്കെ നമ്മൾ ഭൗതികമായ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ട് വലിയ സന്തോഷത്തോടെ അല്ലെ വലിയ ആവേശത്തോടെ സമയം ചെലവഴിച്ചിട്ട് ഈശോയുടെ കാര്യം വരുമ്പോൾ നമുക്ക് ക്ഷീണമായി ദൈവവചനം വായിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തുടങ്ങുമ്പോൾ തന്നെ ക്ഷീണമായി സന്ധ്യയില് നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥന സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ ഉടനെ ക്ഷീണമായി വായിക്കോട്ടയായി അസ്വസ്ഥതയായി ഉറക്കമായി അലസതയായി അപ്പൊ മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തീഷ്ണതയാണ് ടിവിയുടെ മുമ്പിലേക്ക് തീഷ്ണതയാണ് മൊബൈല് നോക്കുമ്പോൾ വലിയ ആവേശമാണ് വലിയ ഉത്സാഹമാണ് വലിയ സന്തോഷമാണ് ഈശോയുടെ കാര്യം വരുമ്പോൾ നമുക്ക് അലസതയായിരിക്കുന്നു നമുക്ക് ക്ഷീണം വന്നു കയറിയിരിക്കുകയാണ് അപ്പോൾ ഈ നയത്തെയാണ് നമ്മൾ മാറ്റേണ്ടത് ഇതിനാണ് നമ്മൾ തിരുത്തൽ വരുത്തേണ്ടത് ഈശോയാണ് എന്റെ പ്രഥമ കാര്യം കാരണം ഞാൻ ഈശോയുടെ സ്വന്തമാണ് ഈശോ എന്നെ സ്വന്തമാക്കി
ഈശോ എന്നെ സ്വന്തമാക്കി എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് നമ്മൾ ആഴപ്പെടുമ്പോൾ പ്രിയ കുഞ്ഞുമക്കളെ നമുക്ക് വലിയ സന്തോഷമായി അഭിമാനമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവായി ആ തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ ആ പ്രധാനപ്പെട്ട കാര്യം വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും ഈ ലോകത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുമ്പോൾ വലിയ ശക്തിയും വലിയ സ്ഥൈര്യബോധവും വലിയ പ്രസാദവും എല്ലാം ഉണ്ടാകും. ഈശോയെ കൂടെ കൊണ്ടു നടക്കുക എന്നുള്ളത് ഈശോ നമ്മളെ സ്വന്തമാക്കിയതാണ് എന്നുള്ള വലിയ ചിന്തയെ നമ്മൾ വികസിപ്പിച്ചുകൊണ്ട് വരണം. പൗലോസ്ലിഹ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലെ 3:12 ഇതാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. വലിയ ആഴത്തിൽ നമ്മൾ അറിയേണ്ട അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പൗലോസ്ലിഹായുടെ വേദ രത്നാകരങ്ങൾ മുഴുവൻ വേദവ്യാഖ്യാനങ്ങൾ മുഴുവൻ ചേർത്ത് വെച്ചാലും എനിക്ക് തോന്നുന്നു ഈ ഒറ്റ വചനത്തിൽ എല്ലാം പൂർണ്ണതയിലെത്തും. സ്ലിഹ പറയുന്നു, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. 8:9 ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് പറയാം, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലയുള്ളതാകയാൽ സർവവും ഞാൻ നഷ്ടമായി കിടക്കാറുണ്ട്. നോക്കണേ, എന്റെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലയുള്ളതാകയാൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളതാകയാൽ സർവവും എന്ന് പറഞ്ഞാൽ മറ്റുള്ളതെല്ലാം നഷ്ടമായി കണക്കാക്കുന്നു. അതാണ് സാക്ഷ്യം, അതാണ് പൗലോസ്ലിഹായുടെ സാക്ഷ്യം. അതായിരിക്കണം, ആയിരിക്കേണ്ടേ നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷ്യം. അതാണ് യേശു സ്വന്തമാക്കിയവന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു വരേണ്ട സാക്ഷ്യം. എന്റെ യേശുവിനെ പ്രതി, അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തെ പ്രതി, അവന്റെ ജ്ഞാനം അവനെക്കുറിച്ചുള്ളത് ഏറ്റവും വിലമതിക്കതായതുകൊണ്ട് ബാക്കിയുള്ളതിനെല്ലാം മാറ്റിവെക്കാനുള്ള പാഠം. വീണ്ടും പറയുക, സ്ലിഹ പറയുകയാണ്, യേശുവിനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. എല്ലാം നഷ്ടപ്പെടുത്തുന്നു, ഉപേക്ഷിക്കുന്നു, വേണ്ടെന്ന് വയ്ക്കുന്നു, അങ്ങ് മാറ്റിവെക്കുന്നു. എന്നിട്ടോ അവ ഉച്ഛിഷ്ടമാണ്, വേസ്റ്റാണ്, വേസ്റ്റായിട്ട് തള്ളിക്കളയുകയാണ്. നോക്കണേ, വേസ്റ്റാണ്. കാരണം യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം അത്രമേൽ ശ്രേഷ്ഠമായിരിക്കുന്നത് കൊണ്ട് അതെന്റെ ജീവിതത്തെ മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്നത് കൊണ്ട് യേശുവിന് വേണ്ടി ഞാൻ വ്യയം ചെയ്തിരിക്കുന്നത് കൊണ്ട് യേശുവിന് വേണ്ടി എന്റെ ജീവിതത്തെ മാറ്റിവെച്ചിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളതെല്ലാം എനിക്ക് വേസ്റ്റാണ്. ഇതാണ് ധീരതയുള്ള മിഷനറിയുടെ സാക്ഷ്യം. എന്തിനുവേണ്ടിയാണ് ശ്രീഹരിയുടെ പറയുക? അത് അവനെ നേടാൻ വേണ്ടിയാണ്, അവനുമായി ഒന്നാകാൻ വേണ്ടിയാണ്. ഈശോയുമായിട്ട് താതാത്മീകരണം സംഭവിക്കാൻ ഈ ഒരു 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 വേർപെടുത്തൽ ആവശ്യമാണ്. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ മുരടിപ്പിച്ച് കളയുന്നത് ഭൗതികതയുടെ അതിപ്രസരമാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങള്, വശ്യതകള്, ആവേശങ്ങള് ഇതെല്ലാം കൂടി വന്ന് നമ്മുടെ ആത്മീയതയെ മൂടിക്കളഞ്ഞിരിക്കുകയാണ്.
ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണം. ഇതിൽ നിന്ന് മോചനം വേണമെന്നുള്ള ഒരു വലിയ അവബോധം നമ്മളിലേക്ക് ശക്തിപ്പെടണം. കാരണം ഞാൻ ഈശോയുടെ സ്വന്തമാണ്. ഞാൻ ഈശോയുടെ സ്വന്തമായതുകൊണ്ട് ആർക്കും ഒന്നിനും എന്നെ തട്ടിപ്പറിച്ചുകൊണ്ട് പോവാൻ പറ്റത്തില്ല. നമ്മുടെ പരിശുദ്ധ മാമോദീസായിലൂടെ ഈ വലിയൊരു ഒരു 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 വേർതിരിവ് ഒരു 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 മായാത്ത മുദ്ര എന്നിൽ പതിഞ്ഞിരിക്കുന്നു. ഇൻഡെലിബിൾ ക്യാരക്ടർ, ഇൻഡെലിബിൾ, അത് മായാത്ത മുദ്രയാണ്. ആർക്കും മായ്ച്ചു കളയാൻ പറ്റത്തില്ല, മറച്ചു കളയാൻ പറ്റത്തില്ല. അതുപോലെയുള്ള ഒരു വലിയ മുദ്ര എന്റെ ആത്മാവിലേക്ക് ചാർത്തപ്പെട്ടിരിക്കുന്നു, പതിയപ്പെട്ടിരിക്കുന്നു. ഉണ്ടാ പരിശുദ്ധ മാമോദീസായുടെ വലിയ ധന്യത, ആ വലിയ പ്രത്യേകത, സവിശേഷമായ വരം, അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മിഷണറി, കുഞ്ഞു മിഷണറിമാരായിരിക്കുന്നത്, കുഞ്ഞു മിഷണറിമാരായിരിക്കുന്നത്. ഈ കൊച്ചു ത്രേസ്യ പുണ്യവതിയൊക്കെ നമുക്കറിയാം 24 വയസ്സേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. പക്ഷെ ആ 24 സംവത്സരങ്ങള് ജീവിതം ആഘോഷിച്ചു. ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഈശോയുടെ കുഞ്ഞാണ്. അതുകൊണ്ട് അവരുടെ ഒരു ഒരു സൂത്രവാക്യം പോലെ, കുറുക്കു വഴി പോലെ പറയുന്ന എന്താ, ആത്മീയ ശിശുത്വം. ഞാൻ ഈശോയുടെ കുഞ്ഞാണ്, ഈശോയുടെ സ്വന്തമാണ്, ഈശോയുടെ കയ്യിലെ ചൂലാണ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ റോള്, ചൂല്. പഠിച്ചു വൃത്തിയാക്കുന്ന ആരാ? അതീശോയ. അപ്പൊ ഒരു 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 പാസീവ് റോളേ ഉള്ളൂ. ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈശോയ. അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നത് ഈശോയ. ഞാനൊരു കുഞ്ഞാണ്, ഞാനൊരു വെറുതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഒരു ചിന്ത, ഈ ഒരു ആത്മീയ ചിന്ത, എളിമയുടെ ചിന്ത, അടിസ്ഥാനപരമായിട്ടുണ്ടാവേണ്ട പുണ്യം അതാണ്. അപ്പൊ അതുകൊണ്ട് ആ ചെറിയ കാലഘട്ടം ഒരു വലിയ കാലഘട്ടമായി രൂപാന്തരപ്പെടുത്താൻ പറ്റി. നമുക്കറിയാം ഏറ്റവും മിഷണറിമാരുടെ മധ്യസ്ഥ എന്നാണ് കൊച്ചു ത്രേസ്യ പുണ്യവതി അറിയപ്പെടുന്നത്, ആഗോള മിഷൻ മധ്യസ്ഥ. പാവം 24 വയസ്സ് ജീവിച്ചുള്ളൂ. എന്തോന്ന് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താ ചെയ്തു? പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, അസാധാരണമായിട്ടൊന്നും ചെയ്തില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ മിഷൻ യാത്രകളൊന്നും നടത്തിയില്ല, വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് വലിയ ത്യാഗങ്ങളും വലിയ പ്രാർത്ഥനകളും വലിയ പ്രഭാഷണങ്ങളും ഒക്കെ നടത്തിയ ഒരുപാട് പേരുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ ഈ പെൺകുട്ടിയെ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്തു, അതാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. ദൈവം ഉപയോഗിച്ചുകൊള്ളും. ദൈവത്തിന്റെ സ്വന്തമാണ് ഞാനെങ്കിൽ, ദൈവത്തിന്റെ സ്വന്തമാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ, ദൈവം നമ്മളെ കാര്യമായിട്ട് തന്നെ വിനിയോഗിച്ചുകൊള്ളും. കാരണം ദൈവത്തിന്റെ പ്രസാദമാണ് നമ്മൾ, ദൈവത്തിന്റെ വിജയമാണ് നമ്മൾ. ആ ഒരു അഭിമാന ചിന്തയാ, ദൈവത്തിന്റെ വിജയമാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം കൂടെയുണ്ട് എന്നുള്ള വിചാരത്തെ കൂടി നമ്മൾ വികസിപ്പിച്ചുകൊണ്ട് വരണം. ഏത് പ്രതിസന്ധി, പരീക്ഷയായിക്കൊള്ളട്ടെ, മറ്റെന്തുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ ഓടുന്നില്ല, അതിനെക്കുറിച്ചുള്ള ആശങ്കയായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ എന്റെ കൂടെ നിൽക്കാൻ കരുത്തുള്ളവൻ, കരുത്തുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങണം. അപ്പൊ നമുക്ക് പ്രതീക്ഷയായി, സന്തോഷമായി, എല്ലാ സഹനങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ടു തന്നെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് കുതിക്കാൻ കഴിയും. അവിടുത്തെ ക്രൂശിനെ നോക്കി നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയും. അൽഫോൻസാമ നോക്കണേ, 36 വയസ്സല്ലേ ജീവിച്ചുള്ളൂ അൽഫോൻസാമയും. വലിയൊരു മിഷണറിയായി അൽഫോൻസാമ, രോഗ പീഡകൾ കൊണ്ട്
ജീവിതം അലങ്കരിക്കപ്പെട്ടതായി. ഒരുപക്ഷെ ഈശോ അലങ്കരിച്ചു കൊടുത്തത് ഈശോയുടെ ക്രൂശിലെ സ്നേഹം, ആ ക്രൂശിലെ സഹനങ്ങൾ, സഹനമുദ്രകൾ കൊണ്ടാണ് അൽഫോൻസാമ്മയുടെ ജീവിതത്തെ അങ്ങ് അലങ്കരിച്ചു കൊടുത്തത്, മഹത്വപ്പെടുത്തി കൊടുത്തത്. ഇത് തിരിച്ചറിഞ്ഞു ആര്? അൽഫോൻസാമ്മ ഈ ദൈവത്തിന്റെ ചിന്ത, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ദൂത തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് പരാതിയില്ല, പരിഭവമില്ല, അവർക്ക് സന്തോഷം മാത്രമാണ്. അവരും ചിന്തിച്ചു എന്താണ്? ഞാന് ദൈവത്തിന്റെ വിജയമാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ക്രൂശിലെ, ഈശോയുടെ ക്രൂശിലെ സഹനത്തിന്റെ മഹിമയെക്കുറിച്ച് ലോകത്തെ പരിചയപ്പെടുത്താൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജീവിതം വിജയമായി, സന്തോഷമായി. കൂടെ ഉള്ളവർക്കായിരുന്നു വിഷമം, കൂടെ ഉള്ളവർക്ക് പരാതിയും വിഷമവും ഒക്കെ ആയിരുന്നു. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അൽഫോൻസാമ്മയുടെ ഈ കിടപ്പ് തീരാരോഗിയെ പോലെ കിടക്കുകയാണ്. ഒരു വർഷം വാകക്കാട് സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി നോക്കാൻ കഴിഞ്ഞു. പിന്നീടുള്ള കാലം മുഴുവൻ ഇങ്ങനെ ഓരോരോ രോഗങ്ങളും, അതിന് പലതിനും പേരില്ല, വൈദ്യന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിയുന്നില്ല. പക്ഷെ അൽഫോൻസാമ്മ തിരിച്ചറിഞ്ഞു കർത്താവിന്റെ പീഡാസഹനത്തിന്റെ മുദ്രകൾ പേറാണ് ദൈവം എന്നെ സവിശേഷമായി എന്നെ വിളിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്നു. ആ തിരിച്ചറിവ് അവർക്ക് ആനന്ദമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഈ തീരാവേദനകൾ സഹിച്ചു കിടക്കുമ്പോൾ കൂടെ ഉള്ളവരൊക്കെ നിന്ന് കരയുന്നു, കൂടെ ഉള്ളവര് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേ അൽഫോൻസാമ്മ പറയുക, എന്താണ് നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ നോക്ക്, എന്റെ ഈശോ ക്രൂശിന് കിടന്ന് ഒറ്റയ്ക്ക് നിലവിളിക്കുന്നുണ്ട്. എന്നെ നോക്കിയാ നിലവിളിക്കുന്നത്, എനിക്ക് അങ്ങോട്ട് ചെല്ലണം, എന്റെ ഈശോയെ സ്വന്തമാക്കണം. നോക്കണേ, ഈശോയുമായിട്ടുള്ള സമീകരണം, ആ അഭേദ്യമായ ബന്ധം അത്രമേൽ ആഴപ്പെട്ടതായിരുന്നത് കൊണ്ട് ക്രൂശിന്റെ നിലവിളി ഇന്നും ആവർത്തിക്കുന്ന ആ ക്രൂശിലെ നിലവിളി, ആ സ്വരത്തെ തിരിച്ചറിയാൻ കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് പോകണം, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്നൊക്കെയുള്ള ആ ചിന്തകള് കൊണ്ടുവരാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ അൽഫോൻസാമ്മയുടെ ജീവിതം എത്ര മഹത്തരമായിരുന്നു, എത്രയോ വിശുദ്ധമായിരുന്നു, മിഷണറി ജീവിതമായിരുന്നു. ഇന്ന് സഹനങ്ങള് വേദനകള് ഒക്കെ വരുമ്പോ നമ്മള് ആരെയൊക്കെയോ പഴി പറയുന്നു, ആരെയൊക്കെ കുറ്റപ്പെടുത്തുന്നു, ആരെയും വീട്ടിലെ അവസാനം ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് ഓരോ സഹനവും ദൈവത്തിന്റെ ക്രൂശിലെ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ആ സഹനത്തിലൂടെ നമുക്കൊരു ഒരു മഹത്വം, ഒരു വിശുദ്ധി കൈവരുത്താൻ പറ്റുകയുള്ളൂ. ഓരോ നമ്മൾ ഇവിടുത്തെ കാലിക പ്രതിഭാസങ്ങളൊക്കെയും അങ്ങനെയൊക്കെ നമ്മൾ വിശദീകരിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ ദൈവം, നമുക്കറിയാം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ കൊറോണ കാലവും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ അടയാളമായി കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് നിരാശിക്കരുത്, നമുക്ക് ഭയവും ഉണ്ടാവില്ല. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ദൂത് ഓരോരോ നമ്മൾ ദുരന്തം എന്നൊക്കെ വിചാരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള ഒരു വലിയ പോസിറ്റീവ് മൈൻഡ് നമുക്കുണ്ടായാൽ നമുക്ക് പിന്നെ പരാതി ഉണ്ടാവില്ല, സങ്കടമുണ്ടാവില്ല, നമുക്ക് സന്തോഷവും അഭിമാനവും വിജയവും ഉണ്ടാവും. കുഞ്ഞച്ചൻ ഒരു വലിയ മിഷണറിയായിരുന്നല്ലോ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മനുഷ്യൻ. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ലാത്ത ഒരു പാവം കുഞ്ഞ് അച്ഛൻ, ആകർഷകമായിട്ടൊന്നുമില്ല, സംസാര പാഠവുമില്ല. ഈ ക്രിസ്തീയ
വേദോപദേശ സത്യങ്ങള് നേരാവണ്ണം അത് ഫലപ്രദമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ഒരു പാഠം പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രോഗം, പല രീതിയിൽ കൂടെയുള്ള പ്രയാസങ്ങളും. ആ അഞ്ചാറ് മാസം മാത്രം ഒരു പള്ളിയില് കടനാട് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായിട്ട് ജോലി നോക്കി. പിന്നീട് ഈ രാമപുരത്ത് സ്വന്തം ഇടവകയായ രാമപുരത്ത് തന്നെ അദ്ദേഹം താമസിച്ചു. ഒരർത്ഥത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ, പ്രത്യേകിച്ച് ഒരു വികാരി സ്ഥാനം പോലും ഏൽക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ കൊടുക്കാൻ അധികാരികൾക്ക് കൊടുക്കാൻ പറ്റാതെ ഒക്കെ അങ്ങനെ ഇത്തിരി കാലഹരണപ്പെട്ടതുപോലെ, ഇത്തിരി എന്താണ് അവഗണിക്കപ്പെട്ടതുപോലെ ഒക്കെ ഉണ്ടായ ഒരവസ്ഥയിൽ ഈ കുഞ്ഞച്ചന് ദൈവവുമായിട്ടുള്ള വലിയ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു പവിത്രതയുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒട്ടും നിരാശയുണ്ടാക്കില്ല. മാത്രമല്ല ദൈവവിളിയിൽ ഒരു സവിശേഷമായ ഒരു വിളി, ഒരു ഉൾവിളി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആരും നോക്കാത്ത, എത്തി നോക്കാത്ത പാവങ്ങളുടെ കുടിലുകൾ തേടി, ദളിത് മക്കളെ തേടി അദ്ദേഹത്തിന് യാത്ര പോവാൻ, മിഷനറി തീർത്ഥാടനം ചെയ്യാൻ കഴിഞ്ഞു. രാമപുരത്തും പരിസര പ്രദേശങ്ങളിലുമല്ല, ദൈവത്തിന്റെ വിജയമാകാൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതം മനസ്സിലാക്കുമ്പോൾ ഇവര് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല, പക്ഷെ അവര് അസാധാരണമായ ഒരു വൈഭവത്തോടുകൂടി ദൈവകൃപയിൽ ആശ്രയിച്ച് അവരുടെ ജീവിതത്തെ കർത്താവിന് തീരെഴുതി കൊടുക്കാൻ മനസ്സായപ്പോൾ ദൈവം ആക്റ്റീവ്, ദൈവം പ്രവർത്തിച്ചു, ദൈവം അവരിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു, വിസ്മയങ്ങൾ സൃഷ്ടിച്ചു. അതാണ് സത്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരവലയത്തിനുള്ളിൽ നമ്മൾ സുരക്ഷിതരായി ദൈവത്തിന് വിട്ടുകൊടുക്കാനുള്ള സന്മനസ്സുള്ള ദൈവമേ, ഇതാണ് ഞാൻ. ഞാൻ നിന്റേതാണ്, പൂർണ്ണമായും നിന്റേതാണ്, നിന്റേത് മാത്രമാണ്. ആ തിരിച്ചറിവിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ, കർത്താവിന് വേണ്ടി പണയപ്പെടുത്താൻ, തീരെഴുതി കൊടുക്കാനുള്ള ഒരു 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 കല, ഒരാർത്ഥം, അതിന് സമർപ്പണം, അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം ഈ പാവപ്പെട്ട നമ്മളിലൂടെയൊക്കെ അത്ഭുതങ്ങൾ കൊണ്ടുവരും. ഈ ലോകത്തിന് വിസ്മയമായി ഒരു പിടി കാര്യങ്ങള് ദൈവം ചെയ്തു തീർക്കും. അതാണ് ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതം. അതുകൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുക അതല്ല കാര്യങ്ങള് എന്താണ്, വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ഒരു ഒരു ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്തു തീർക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം മഹത്തരമാകുന്നത്, വിജയമായി തീരുന്നത്. കേട്ടിട്ടില്ലേ, വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറൻറ്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറൻ്റ്ലി. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറൻറ്റ് തിങ്സ്, അവർ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല. But they do things differently. കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അവർ ചെയ്തു എന്നുള്ളതാണ്. അതാണ് അവരുടെ ജീവിത വിജയത്തിൻ്റെ അകക്കാമ്പോ, അല്ലെങ്കിൽ അതിൻ്റെ ഉൾരഹസ്യം. പ്രിയമുള്ളവരെ, നമ്മൾ തുടങ്ങി വെച്ച കാര്യം ഇതാണ്, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ വിജയമാണ്, ദൈവത്തിൻ്റെ പ്രസാദമാണ്. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരായി നമ്മൾ മാറുമ്പോൾ ദൈവം എന്നെ സ്വന്തമാക്കിയതാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവിൽ ആഴപ്പെട്ട് മര്യാദയ്ക്ക് ജീവിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആണ് ഈ മര്യാദയ്ക്ക് ജീവിക്കുമ്പോൾ. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവപ്രമാണങ്ങൾ പാലിച്ച്, ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, സ്വർഗത്തിന് വേണ്ടപ്പെട്ടവരായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ മഹത്തരമാക്കും.
അത് പ്രസാദമുള്ള ജീവിതമാക്കി മാറ്റും. അത് വിലയുള്ള ജീവിതമായി അതിനെ കർത്താവാണ് മാറ്റിത്തരുന്നത്. ഈ ധ്യാനത്തിൻ്റെ ദിവസം കൂടുതൽ പരിശുദ്ധമായ രീതിയിൽ വ്യാപരിക്കുവാനും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ എന്നുള്ള ചിന്തയിൽ അഭിമാനം കൊള്ളുവാനും ഈ ദിവസം മാത്രമല്ല എല്ലാ കാലത്തും അങ്ങനെ ജീവിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കൃപയുണ്ടാവട്ടെ, ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കുഞ്ഞുമക്കൾ ഈശോയെ അടുത്തറിയുകയും സ്നേഹിക്കുകയും ഈശോയുടെ സ്വന്തമായിരിക്കുകയും ചെയ്യേണ്ടവരാണെന്ന് ഉദ്ബോധിപ്പിച്ച് നല്ലൊരു ക്ലാസ് നൽകിയ സ്നേഹബഹുമാനപ്പെട്ട കുര്യൻതടത്തിലച്ചന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഭക്തിപൂർവമായിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുക. ദൈവാനുഗ്രഹത്തിൻ്റെ ഈ ധന്യ നിമിഷങ്ങളിൽ സ്വർഗീയ വൃന്ദങ്ങളോടൊപ്പം നമുക്കും ഈശോയെ ആരാധിക്കാം. ആരാധനയുടെ സമയം. ദൈവം നമുക്കായി ഒരുക്കിത്തരുന്ന സ്നേഹത്തിൻ്റെ വിരുന്നായി നമുക്കിതിനെ മാറ്റിയെടുക്കാം. ദൈവത്തിൻ്റെ സവിശേഷമായ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ വരവേൽക്കാനായി നമുക്ക് ആഗ്രഹിക്കാം. ദൈവമേ, നീ എന്നെ സ്വന്തമാക്കിയതാണല്ലോ, മറ്റെല്ലാ ജനപദങ്ങളിൽ നിന്ന് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് സ്വന്തമായി എന്നെ കരുതിയതാണല്ലോ. ആ കരുതലും കാവലും മറന്നിട്ട് പലപ്പോഴും വിദൂരങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിലും അങ്ങിൽ നിന്നകന്നു പോയിട്ടുണ്ടെങ്കിലും വീണ്ടും എൻ്റെ പിറകെ വന്ന് കർത്താവെ അങ്ങനെ നേടിയെടുത്തല്ലോ. ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ആ വികാരവായ്പിനെക്കുറിച്ച് ധ്യാനിക്കാനുള്ള സമയമാണ്. അതാണ് യഥാർത്ഥത്തിലെ ആരാധന. ദൈവം നമുക്ക് വേണ്ടി
സമയം ചെലവഴിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മളിലേക്ക് ഇട്ടു തരികയാണ്, നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക്. തുറന്ന മനസ്സോടെ, തുറന്ന ഹൃദയത്തോടെ, സർവതും മറന്ന് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അറിയുന്ന, കരുതുന്ന ആ ഈശോയെ നമുക്ക് സ്വീകരിക്കാം, ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ നിൻ്റേതാണ്, ഞാൻ നിൻ്റേത് മാത്രമാണ്. നമുക്കത് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാം, ഞാൻ നിൻ്റേതാണ്, നീ എന്നെ വിലക്കെടുത്തതാണല്ലോ, നീ എന്നെ സ്വന്തമാക്കിയതാണല്ലോ. ആ അറിവോടെ, ആ സ്നേഹത്തോടെ, കർത്താവെ, ഞാനിതാ നിന്നെ സ്വീകരിക്കുന്നു, നിന്നെ ഉൾക്കൊള്ളുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ സ്നേഹത്തോടെ, പൂർണ്ണ ആത്മാവോടെ, ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു, ഞാനങ്ങയെ നമിക്കുന്നു. നമുക്ക് ഗാനം ആലപിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പരിശുദ്ധ പരമനാമം ദിവ്യ കാരുണ്യമേ ഇന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമനാമം ദിവ്യ കാരുണ്യമേ ാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ ഈ ലോക സമ്പത്തിനേക്കാൾ ഈ ലോക ബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കും. ലോക സമ്പത്തിനേക്കാൾ ഈ ലോക ബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ
പരിശുദ്ധ പരമാരുണ്യമേ എന്നും എന്നും നിനക്കാരാധന. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നോക്കണം, ഒരുവനും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. അതാണ് നമ്മൾ ഈ ആദിവേദ പാഠത്തിലൊക്കെ പറയുന്നതല്ലേ, തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് വിശുദ്ധ പ്രമാണങ്ങൾ പാലിച്ച് നിത്യരക്ഷ പ്രാപിക്കാൻ സ്വർഗം. സ്വർഗം നമ്മുടെ സ്വപ്നമാവണം. വിശുദ്ധരൊക്കെ സ്വർഗം സ്വപ്നം കണ്ട് ജീവിച്ചു. സ്വർഗം സ്വപ്നം കണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ മഹിമകൾ തേടി അലയേണ്ട ഗതികേട് നമുക്കുണ്ടാവില്ല. മനുഷ്യൻ ധനം തേടി അലയുന്നു, മറ്റ് സ്ഥാനമാനങ്ങൾ തേടി അലയുന്നു, അധികാരത്തിന് വേണ്ടി അലയുന്നു, മറ്റ് ലോകത്തിൻ്റെ സന്തോഷങ്ങൾ തേടി അലയുകയാണ്. ഓർമ്മിക്കുക, സ്വർഗം സ്വപ്നം കണ്ട് ജീവിക്കുന്നവന് ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ തേടി അലയേണ്ട ഗതികേട് ഉണ്ടാവില്ല. വിശുദ്ധ ഡോൺ ബോസ്കോ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു, നമ്മൾ ഈ ഭൂമിയിൽ പാദം പതിപ്പിച്ച് നടക്കുമ്പോഴും ഹൃദയം സ്വർഗത്തിലൂന്നി മുമ്പോട്ട് പോകണം. ഹൃദയം സ്വർഗത്തിലൂന്നി മുമ്പോട്ട് പോകണം. എൻ്റെ ഈശോയെ അങ്ങനെ വിളിച്ചിരിക്കുന്നത് സ്വർഗത്തെ സ്വപ്നം കണ്ട് ജീവിക്കാനാണല്ലോ. പക്ഷെ പലപ്പോഴും ഞാൻ ഈ ലോകത്തിലെ പലതിൻ്റെയും അടിമയായി മാറിപ്പോകുന്നു. ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ പിറകെ പോവുകയാണ്. ലോകത്തിലെ സന്തോഷങ്ങൾ തേടിപ്പിടിക്കാൻ വേണ്ടി എൻ്റെ ബുദ്ധിക്ക് പരിമിതമായ രീതിയിൽ എനിക്കതൊക്കെ മനസ്സിലാകുന്നുള്ളു പോലും, അങ്ങനെ അതിൻ്റെ പിറകെ പിന്നാലെ പോവുകയാണ്. കർത്താവേ, ഇതെല്ലാം നശ്വരമാണ്. ഈ ലോകത്തിലെ സന്തോഷങ്ങളെല്ലാം നശ്വരമാണ്, നശിക്കുന്നതാണ്. നിത്യമായി നിലനിൽക്കുന്നത് അങ്ങൊരുക്കുന്ന സന്തോഷം മാത്രമേയുള്ളൂ, ആത്മീയ വിരുന്ന് മാത്രമേയുള്ളൂ. സ്വർഗത്തിലെ ആ പറുദീസ അനുഭവം മാത്രമേ ശ്രേഷ്ഠമായിട്ടുള്ളൂ, ശ്രേയസ്കരമായിട്ടുള്ളൂ, യഥാർത്ഥമായിട്ടുള്ളൂ. യഥാർത്ഥ നിധി അതുമാത്രമാണെന്നുള്ള തിരിച്ചറിവിൽ ആഴപ്പെട്ട് ജീവിക്കാനുള്ള വരം എൻ്റെ പൊന്നു തമ്പുരാനെ എനിക്ക് തരണേ, ഈ ആരാധക സമൂഹത്തിന് തരണേ, ഞങ്ങൾക്കോരോരുത്തർക്കും ആ ഒരു അറിവ് തരണമേ. ദൈവമേ, ഹൃദയം തുറന്ന്
അങ്ങയെ സ്വീകരിക്കാൻ, മുഴുഹൃദയത്തോടെ അങ്ങയെ സ്വീകരിക്കാൻ, മുഴുമനസ്സോടെ അങ്ങയെ സ്നേഹിക്കാൻ, അതിന് വേണ്ടുന്നതായ പരിശീലനം, അതിന് വേണ്ടുന്നതായ ഒരു പാഠവും സ്കില്ല് ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിൻ്റെ സ്നേഹം പരമാവധിയുള്ള സ്നേഹമാണ്, ലിമിറ്റില്ല. അതിന് അതിർത്തിയില്ല, മതിലില്ല. മാക്സിമം ലവ്, ദി മാക്സിമലിസ്റ്റ് ലവർ, അതാണ് ഈശോ. പരമാവധി സ്നേഹിച്ച് 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 നമ്മൾ ഈശോയുടെ അരികത്ത് നിന്ന് അകലങ്ങളിലേക്ക്, പാപകൂടാരങ്ങളിലേക്ക്, മറ്റ് സ്നേഹബന്ധങ്ങളിലേക്ക്, മറ്റ് ലൗകിക സന്തോഷങ്ങളിലേക്ക് പരക്കം പാഞ്ഞ് പോയപ്പോഴും നമ്മുടെ പിറകെ നടന്ന് നമ്മളെ സ്നേഹിച്ചു, നമ്മളെ കടാക്ഷിച്ചു, നമ്മളെ പിടിച്ചെടുത്തു, വിലക്കെടുത്തു, വിലയ്ക്കു വാങ്ങിയ സ്നേഹം. അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി അവിടുന്ന് ചിന്തി. ഈ പരമാവധി സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കണം. പരമാവധി സ്നേഹത്തെ ധ്യാനിക്കാൻ നമ്മൾ പരമാവധി എളിമപ്പെടണം. വിശുദ്ധിയിലേക്ക് വളരുന്ന പടവുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ താഴ്മയോടെ എളിമയോടെ നമ്മൾ ചിന്തിച്ചെങ്കിലേ പരമാവധി സ്നേഹത്തെക്കുറിച്ച് ഗ്രഹിക്കാൻ നമുക്ക് ശക്തി ലഭിക്കുകയുള്ളൂ. കർത്താവേ, ഞാൻ അങ്ങയുടേതാണ്, അങ്ങയുടേത് മാത്രമാണ്, എൻ്റെ സ്വന്തം നിലയ്ക്ക് ഞാനൊന്നുമല്ല, ഞാൻ ആരുമല്ല. എനിക്ക് അഡ്രസ് ഉണ്ടാക്കി തന്നത്, എനിക്ക് അഡ്രസ് ഉണ്ടാക്കി തന്നത്, എനിക്ക് ധൈര്യം തന്നത്, എനിക്ക് വിജയം തന്നത്, വിജയ തിളക്കങ്ങൾ നൽകിയത് കർത്താവേ അങ്ങയുടെ സ്നേഹമാണ്, അങ്ങയുടെ പരമാവധി സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന് ജീവിക്കുക മാത്രമേ എനിക്ക് ചെയ്യേണ്ടതുള്ളൂ. സ്വന്തമായിട്ട് എനിക്ക് വേറെ വഴികളില്ല. സ്വന്തമായി ഞാൻ വഴിവെട്ടിപ്പോയാൽ അതൊട്ട് വിജയിക്കത്തുമില്ല. ആ ഒരു യാഥാർത്ഥ്യത്തെ കർത്താവേ താഴ്മയോടെ അംഗീകരിക്കുന്നു, ഏറ്റുപറയുന്നു, ഞാനൊന്നുമല്ല. ഐ എം ടോട്ടലി യുവേഴ്സ്. ഞാൻ നിൻ്റേതാണ്, നിൻ്റേത് മാത്രമാണ്, നിന്റെ സ്വന്തമാണ്. നീ എന്നെ തള്ളില്ലെന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം. വിശ്വസിച്ച് സ്നേഹിക്കാൻ പറ്റിയ, വിശ്വസിച്ച് ആശ്രയിക്കാൻ പറ്റിയ ഏക ഇടം, സുരക്ഷിതമായ ഇടം അങ്ങാണ്, അങ്ങ് മാത്രമാണ്, അങ്ങയുടെ ഹൃദയമാണ്. ഞാൻ തിരിച്ചറിയട്ടെ കർത്താവേ, എളിമയോടുകൂടി അങ്ങയെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിച്ച്
അങ്ങയെ തേടി വരുന്നു. അങ്ങയെ അറിയുന്നതാണ്, അങ്ങയെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വിലയുള്ളത്. അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലയുള്ളതായതുകൊണ്ട് മറ്റുള്ളതിനെ എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തുന്നു, വിസ്മരിക്കുന്നു, ഞാൻ പുറന്തള്ളുന്നു. കർത്താവേ, ബാക്കിയുള്ളതെല്ലാം മായയാണ്, മായയാണ്, മായയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. എൻ്റെ നല്ല ഈശോയെ, എൻ്റെ പരമാവധി സ്നേഹമേ, എന്നെ വീണ്ടെടുത്തവനെ, വിലയായുള്ളവനെ, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. ക്രൂശിൽ എനിക്കു വേണ്ടി രക്തം ചിന്തിയവനെ, എന്നെ രക്ഷിച്ചവനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you.
കൂട്ടുകാരെ, ഉച്ച കഴിഞ്ഞ് 3 മണിക്കുള്ള ധ്യാനത്തിന്റെ കാര്യം മറക്കരുതേ. നമുക്കിനി ഒരു ആക്ഷൻ സോങ് കൂടിയായാലോ? ആരും മടിച്ചിരിക്കാതെ ഒപ്പം പാടുകയും കളിക്കുകയും ചെയ്യുമല്ലോ. റെഡി? യേശുവിനെ സ്നേഹിക്കും പോലെ ആരെന്നെ സ്നേഹിച്ചിരുന്നു, യേശുവിന്റെ കൂടെ വരുമ്പോൾ ആരെന്റെ കൂടെ വരും, യേശുവിനെ സ്നേഹിക്കും പോലെ ആരെന്നെ സ്നേഹിച്ചിരുന്നു, യേശുവിന്റെ കൂടെ വരുമ്പോൾ ആരെന്റെ കൂടെ വരും. അച്ഛനാകുമോ അമ്മയ്ക്കാകുമോ അച്ഛനാകുമോ, സോദര സ്നേഹിതക്കായിടുമോ സോദര സ്നേഹിതക്കായിടുമോ, ഇല്ലയില്ല 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 ഇല്ലയില്ല. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴമളക്കാമോ, യേശുവിന്റെ സ്നേഹത്തിന്റെ ഉയരമളക്കാമോ, യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴമളക്കാമോ, യേശുവിന്റെ സ്നേഹത്തിന്റെ ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല.